ഞാൻ തലൈവനായി മാറണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ആ മാറ്റം തടയാൻ കഴിയില്ല. 10 വർഷങ്ങൾക്ക് ശേഷം നൽകിയ അഭിമുഖത്തിൽ വിജയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. തമിഴ്നാട്ടിൽ എന്ന പോലെ കേരളത്തിലും നിരവധി ആരാധകരുള്ള താരമാണ് വിജയ്. വമ്പൻ സിനിമയായ KGF 2 പോരാട്ടത്തിനൊരുങ്ങുകയാണ് വിജയ് ചിത്രം ബീസ്റ്റ്. KGF-നൊപ്പം ബീസ്റ്റും റിലീസ് ചെയ്യുന്നതോടെ വലിയൊരു മത്സരം തന്നെ തിയേറ്ററുകളിൽ നടക്കും. ഇത് ബീസ്റ്റിന്റെ കളക്ഷനെ മോശമായി ബാധിക്കുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ബീസ്റ്റിന്റെ ഇനീഷ്യൽ ബുക്കിംഗ് യാതൊരു തടസ്സങ്ങളുമില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം 400-ൽ പരം ഫാൻസ് ഷോകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം വിജയ്ക്കുള്ള കടുത്ത ഫാൻ ബേസ് തന്നെയാണ്. യുവാക്കൾക്കിടയിൽ വ്യക്തമായ മേധാവിത്വം ദളപതി വിജയ്ക്കുണ്ട്. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന ആവശ്യവും തമിഴകത്തിപ്പോൾ ശക്തമാണ്. വിജയുടെ പേരിൽ അച്ഛൻ ചന്ദ്രശേഖർ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതോടെ അച്ഛനും മകനും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പരന്നിരുന്നു. വളരെ പോളിഷ്ഡായ മറുപടിയാണ് ഇക്കാര്യത്തെക്കുറിച്ച് വിജയ് പറഞ്ഞത്. അച്ഛന്മാർ ഒരു മരത്തിന്റെ വേരുകൾ പോലെയാണ്. എന്റെ അച്ഛനെ പറ്റി മാത്രമല്ല എല്ലാ അച്ഛന്മാരെയും പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല, എന്നാൽ അച്ഛനെ കാണാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് ദൈവവും അച്ഛനും തമ്മിലുള്ള വ്യത്യാസം. താൻ തലൈവനായി മാറണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുവെങ്കിൽ തനിക്ക് ആ മാറ്റം തടയാൻ കഴിയില്ല എന്നും വിജയ് പറഞ്ഞു. ഓരോ വിജയ് സിനിമയും തമിഴ്നാട്ടിൽ പൊങ്കലോ ദീപാവലിയോ ആണ്. അത് പൊങ്കലിനോ ദീപാവലിക്കോ മാത്രം റിലീസാകുന്നത് കൊണ്ടല്ല, അത്രമേൽ വലുതാണ് ആരാധകരുടെ പ്രതീക്ഷകൾ. വിജയ്യുടെ കരിയറിൽ ഹിറ്റുകളേക്കാൾ കൂടുതൽ പരാജയ സിനിമകളായിരുന്നു. പക്ഷേ അപ്പോഴും ആരാധകർ വിജയ്ക്കൊപ്പം തന്നെ നിന്നു. അതാണ് വിജയ് ബ്രാൻഡ്. MGR-ഉം രജനീകാന്തും ചെയ്തതുപോലെ പ്രചാരണത്തിനുള്ള ശക്തമായ മാർഗമായി സിനിമകളെ ബുദ്ധിപൂർവം ഉപയോഗിക്കുന്നു എന്നാണ് ഒരു സംവിധായകൻ വിജയ്യെക്കുറിച്ച് പറഞ്ഞത്. അതേസമയം നടന്റെ ഫാൻ ക്ലബ്ബ് ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ സംവിധായകൻ അഭിനന്ദിച്ചിട്ടുമുണ്ട്. വിജയ്യുടെ മക്കൾ ഇയക്കം നിരാലംബരെ സഹായിക്കുന്നു. കൂടാതെ വിജയ് കുട്ടികളെ പഠിപ്പിക്കുക, സൗജന്യ വിവാഹങ്ങൾ നടത്തുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പൊതുവേദികളിൽ അപൂർവമായി മാത്രം സംസാരിക്കാറുള്ള വിജയ് എന്ന സൂപ്പർ താരം സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ന് വളർന്നു. നീറ്റ് എൻട്രൻസ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ വീട്ടിൽ ആരും അറിയാതെ എത്തിയതും തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് പ്ലാന്റിനെതിരെയുള്ള സമരത്തിനിടെ വെടിയേറ്റ് മരിച്ചയാളുടെ ബന്ധുക്കളെ കാണാനെത്തിയതും സംഘടിതമായ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറച്ച മറുപടി പറയുന്നതും ആ വളർച്ചയുടെ പരിണാമം കൂടിയാണ്. ആൾക്കൂട്ടത്തിന് മുന്നിൽ സംസാരിക്കാൻ വിജയ് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ എന്നും പ്രസക്തമാണ്. കർഷക ദുരിതത്തെക്കുറിച്ചും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. തമിഴ് സിനിമയുടെ 100-ാം വാർഷികാഘോഷത്തിൽ അദ്ദേഹം സ്റ്റണ്ട് യൂണിയനെ പറ്റിയാണ് സംസാരിച്ചത്. കർഷക പ്രശ്നം ചർച്ച ചെയ്ത കത്തി സിനിമയുടെ വിജയാഘോഷ വേളയിൽ വിജയ് സംസാരിച്ചത് തമിഴ് പുലി വിവാദങ്ങളെ പറ്റിയാണ്. 2017-ൽ ബോക്സ് ഓഫീസ് വിജയമായ മേഴ്സലിന് ലഭിച്ച അവാർഡ് വാങ്ങാനെത്തിയ വിജയ് സംസാരിച്ചത് കർഷകരെ കുറിച്ചായിരുന്നു. അതൊരു മാറ്റമായിരുന്നു, വിജയ് എന്ന സൂപ്പർ സ്റ്റാറിൽ നിന്ന് ദളപതിയിലേക്കുള്ള മാറ്റം. അയൽപ്പക്കത്തെ പയ്യനിൽ നിന്ന് റൊമാൻറ്റിക് ഹീറോയിലേക്കും തുടർന്ന് നാട്ടുകാരുടെ രക്ഷകനായ നായകനിലേക്കും അവിടെ നിന്ന് മൊത്തം തമിഴ്നാടിൻ്റെ രക്ഷകനായ വീരപുരുഷനിലേക്കുമുള്ള വളർച്ചയാണ് വിജയ്യുടേത്. ഏതാണ്ട് രജനീകാന്തിൻ്റെ പോലെയുള്ള താരവളർച്ച. വിജയ്യുടെ സൂപ്പർ താര വളർച്ചയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. 90-കളിൽ പൂവേ ഉനക്കാകെ, കാതലിക്കുമറിയാതെ തുടങ്ങിയ ആദ്യകാല ഹിറ്റുകൾ മുതൽ തുള്ളാതെ മനവും തുള്ളും ഖുഷി വരെയുള്ള പ്രണയ നായകന്മാരുടെ കാലഘട്ടം, ഗില്ലി മുതൽ പോക്കിരി വരെയുള്ള രോഷാകുലരായ നായകന്മാരുടെ 2-ാം ഘട്ടം, തുപ്പാക്കി മുതൽ മാസ്റ്റർ വരെയുള്ള രക്ഷകന്മാരുടെ അവസാന ഘട്ടം. വിജയ്യുടെ കരിയറിലെ മറ്റൊരു ഘട്ടം കൂടിയാണ് തുപ്പാക്കിയിലൂടെ തുടങ്ങിയത്. മത തീവ്രവാദം മുതൽ ഫെമിനിസം വരെ, കോർപ്പറേറ്റ് ചൂഷണം മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മാഫിയകൾ വരെ വിജയ് സിനിമകളിൽ കടന്നു വന്നു. ഇതോടെ വിവാദങ്ങളും രാഷ്ട്രീയ ആക്രമണങ്ങളും ഉണ്ടായി. പണ്ടു മുതലേ വിജയ് നായകന്മാർ രക്ഷകന്മാരായിരുന്നുവെങ്കിലും തുപ്പാക്കി മുതലുള്ള സിനിമകളിൽ അതിൻ്റെ മാനം കുറച്ചുകൂടി വളർന്നു വലുതായി. സമൂഹ ശ്രദ്ധയെ ആകർഷിക്കുന്ന ചില വിഷയങ്ങളെ മറ്റൊരു മാധ്യമത്തിനും സാധിക്കാത്ത ശക്തിയിൽ ഏറ്റവും ലളിതമായി മാസുകളിലേക്ക് എത്തിക്കാൻ വിജയ് ഫോർമുലകൾക്ക് സാധിച്ചിട്ടുണ്ട്. വിജയ് രാഷ്ട്രീയത്തിൽ വരുമോ, വന്നാൽ അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ മാതൃക മാറ്റുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.